ഇതുപോലെ ചെയ്തെടുത്തുകഴിഞ്ഞാൽ ക്യൂട്ടല്ലേ കാണാൻ ഭംഗിയില്ലേ അല്ലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലൊക്കെ നല്ല ചെയ്യാണെന്ന് അപ്പൊ വീട്ടില് തയ്യൽ മെഷീൻ ഉള്ളവർക്ക് എന്താക്ക അമ്മയോടൊക്കെ പറഞ്ഞു ഇതുപോലൊരു സംഭവം ചെയ്യാം നമുക്ക് അതൊന്ന് തുണിയിലോട്ട് മാറ്റിയാലോ അത് പ്ലാസ്റ്റിക് അല്ലേ നമുക്ക് എന്തായാലും അത് ഡിസ്പോസ് ചെയ്യേ പൊട്ടി പൊട്ടുമ്പോൾ നമ്മളത് കളയൂടും അപ്പൊ നമുക്ക് എന്തായാലും എന്താ പ്രകൃതിക്ക് ദോഷമാണ് എല്ലാവരും കൈകാട്ടിക്കോ ോ അപ്പം ഒരുപാട് ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പ്രസന്റ് ചെയ്തത് കേട്ടോ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതുപോലുള്ള പൗച്ചും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്ത സംഭവം ഞാൻ പലർക്കും വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലായിട്ട് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളെന്താ ചെയ്തു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലോട്ടും കൂടി ഞാൻ മാഷ് മാർക്ക് അയച്ചു കൊടുത്തു കേട്ടോ നമുക്ക് എന്തുകൊണ്ട് പ്ലാസ്റ്റിക് ബോക്സൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ മാക്സിമം അതിൻ്റെ ഉപയോഗം കുറച്ചിട്ട് ഇതുപോലുള്ള പൗച്ചൊക്കെ ഒക്കെ ചെയ്തു കൂടുക അല്ലെങ്കിൽ എന്താ പറയുക കുട്ടികൾക്ക് ഇതുപോലത്തെ സംഭവം നമുക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടൈലർ മെഷീന് വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പാരൻസിനോട് പറഞ്ഞ് അങ്ങനെ തയ്ക്കും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കുട്ടികൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ നമുക്ക് ഇതൊക്കെ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ അപ്പോൾ ആ കാര്യങ്ങൾ സാർമാരോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നവംബർ ഒന്ന് ഹരിതം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇതുപോലൊരു സംഭവം കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുത്തുകൂടാ അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമുക്കൊന്ന് പറഞ്ഞു കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഷുവറാണ് കുഞ്ഞു മനസ്സിനത് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽസിലൊക്കെ തയ്ച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ ചെയ്തെടുത്ത കുറച്ച് മോഡൽസ് അവർക്ക് ഇതാ ഞാൻ കാണിച്ചു കൊടുക്കാനെട്ടോ പെട്ടെന്ന് വിളിച്ചു കൂട്ടിയ അസംബ്ലിയാണ് ഒരുപാട് ഒരുപാട് സന്തോഷമായി ഒരുപാട് ഒരുപാട് താങ്ക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സാർമാരോട് അപ്പോൾ പ്രിൻസിപ്പള് സംസാരിക്കുകയാണ് പിന്നെന്താ പെട്ടെന്ന് ഞാൻ ഇതും കൊണ്ട് സ്കൂളിലോട്ട് പോയപ്പോൾ തന്നെ അവർ ആക്സെപ്റ്റ് ചെയ്തു കുട്ടികൾക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ തന്നെ വിശദീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യുന്നു വീട്ടിലിരുന്ന് ചെയ്യുന്നു പക്ഷെ അത് മറ്റുള്ളവർ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിന് അത് അത്ര വലിയ യൂസ്ഫുള്ളാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ എപ്പോഴും ഏണിങ്സിന് മാത്രമായിട്ടാണ് മുന്നിട്ട് നിൽക്കുന്നത് ല്ലേ അപ്പോൾ നമ്മുടെ കുഞ്ഞു ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അവർ ഈ വളർന്നു വരുന്ന പ്രായത്തിൽ തന്നെ പ്ലാസ്റ്റിക് യൂസേജ് മാക്സിമം കുറക്കുക പറ്റുന്ന രീതിയിലൊക്കെ കുറക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കൊടുത്തിട്ട് വേണം അവർ അറിയാനായിട്ട് അപ്പം മാക്സിമം നമ്മൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് വിളിച്ച അസംബ്ലിയും അതുപോലെ തന്നെ സംസാരിക്കാനൊക്കെ സേർ വിളിച്ചതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ ശമ്പലം കാര്യങ്ങളും ഉണ്ടായിരുന്നു മാത്രമല്ല അസുഖം ഉണ്ടായിരുന്നു കേട്ടോ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു നന്നായിട്ട് ഷിവറിങ് ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ ആട്ടോ ഞാൻ തയ്ച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ തയ്ച്ച് കൊടുക്കാറുണ്ട് കുട്ടികൾ മറ്റു കുട്ടികൾ പറഞ്ഞ മോഡൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇന്ന റെഫറൻസ് ഒക്കെ വെച്ച് തരും ഇതുപോലൊക്കെ തയ്ച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇതുപോലെ തയ്ച്ച് കൊടുക്കാറുമുണ്ട് അപ്പോൾ എന്താ പറയുക മേക്കപ്പ് പൗച്ച് അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടോ പേഴ്സായിട്ടൊക്കെ അതിലും പെന്നും സ്കെയിലും മറ്റുള്ള ആക്സറീസൊക്കെ ഇടാം കേട്ടോ ഇത് നമ്മുടെ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നില്ലേ പൗച്ച് ഇത് നല്ല രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ കൊള്ളിക്കാൻ പറ്റും കേട്ടോ അതായത് ഇതിനകത്തോട്ട് ഇൻസെർട്ട് ചെയ്യാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞതുപോലെ കോസ്മെറ്റിക് പൗച്ചാണ് കോസ്മെറ്റിക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് ക്രയോൺസ് കളേഴ്സ് മാർക്കറ് അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ അതിനൊക്കെ എന്താ പറയുക ഒരുപാട് വേഗയിൽ അവിടെ ഇവിടെയൊക്കെ കളയുന്നതിന് പകരം ഇതുപോലുള്ള പൗച്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്യൂട്ടായിട്ട് അവർ എടുക്കുകയും ചെയ്യും അപ്പോൾ ഇത് കണ്ടോ ഒരു മണി പാ പേഴ്സും കൂടി അതിൽ ആഡ് ആക്കിയിട്ട് ഒരു ചെറിയൊരു പൗച്ച് തയ്ച്ചേക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ മാക്സിമം ചെയ്യാമല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് മോനൊന്നെടുത്ത് എല്ലാം ഒന്ന് നോക്കുകയാണ് ആ സമയത്താണ് ഞാൻ വീഡിയോ എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലുള്ള പുതിയ പുതിയ മോഡൽസ് തയ്ക്കുമ്പോൾ ആദ്യം എടുക്കുന്ന ആൾക്കാർ ആരാണെന്നറിയോ എൻ്റെ കുട്ടികൾ തന്നെയാണ് കേട്ടോ കാരണം അവർക്ക് എത്ര പുതിയ പുതിയ മോഡൽസ് തയ്ച്ചു കൊടുത്താലും വീണ്ടും ഞാൻ തയ്ക്കുന്ന സമയത്ത് അവർക്ക് അതും കൂടി വേണ്ടിവരും അപ്പൊ ഞാൻ തയ്ച്ച നിന്ന് ഒരു സാധനം മിസ്സിങ് ആണ് കാരണം മറ്റൊന്നുമല്ല എന്റെ മോനെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്ത് കുട്ടികൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയി കഴിഞ്ഞാൽ അവർ മറ്റുള്ള കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോത്ത് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ റീയൂസിബിൾ ആണ് പിന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസാണ് ഒരുപാട് വലിയ പൈസ കൊടുത്ത് വാങ്ങി പിന്നീട് അത് അങ്ങോട്ട് പൊട്ടി എന്നിട്ട് വീണ്ടും അതുപോലുള്ള സംഭവങ്ങൾ വീണ്ടും വാങ്ങാമെന്ന് പറയുമ്പോൾ എന്താ പറയുക ബഡ്ജറ്റൊക്കെ നോക്കി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വലിയ പ്രശ്നമായിരിക്കും അപ്പോൾ സ്റ്റിച്ചിങ് അറിയുന്ന കുട്ടികൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രല്ല കുട്ടികൾക്ക് ഇതുപോലെ കൊടുക്കുക കുട്ടികളുടെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കുക മാക്സിമം സ്റ്റാറ്റസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്ത് വർക്ക് സ്കൂളിനു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർ എന്താ പറയുക ഓർഡേഴ്സൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് സംഭവങ്ങൾ തയ്ച്ച് കൊടുക്കാനുണ്ടാവും ടോട്ടേ ബാഗൊക്കെ ആയിട്ട് കുട്ടികൾക്ക് എന്തായാലും ആവശ്യം വരും അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ എന്തായാലും മുന്നോട്ട് പോയിക്കോട്ടോ ഇതുപോലെ നമുക്ക് ചെറിയ റേറ്റിനൊക്കെ ക്ലോത്തൊക്കെ കിട്ടും നല്ല കോട്ടൺ ക്ലോത്താണ് ഞാനിതിന് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് ടീച്ചേഴ്സിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ായിരുന്നു ഞാൻ അവരുടെ അഭിപ്രായം ജെനുവിനായിട്ട് എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും വെച്ചിട്ടില്ല ക്യാൻവാസ് വെക്കുന്നവർക്ക് അങ്ങനെ വെക്കാം അപ്പം ഞാനിതിൽ രണ്ട് ക്ലോത്ത് അടുത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടി ഉണ്ട് ഇത് കണ്ടില്ലേ മോന് അത്രയും സാധനങ്ങൾ ഇതിൽ വെച്ചിട്ട് പോലും നല്ല സ്പേസ് ഉണ്ട് ഐ നോട്ട് ഓക്കെ അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസ് ഞാൻ എടുക്കുന്നില്ല സൗണ്ടും കൊടുക്കാൻ പറ്റുന്നില്ല അടുത്തൊരു വീഡിയോ ചേട്ടൻ വരുന്നവർക്ക്